السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. ഇവിടെ തീരെ കേൾക്കുന്നില്ലല്ലോ, നമ്മൾ തീരെ സൗണ്ട് കേൾക്കുന്നില്ല. എൻ്റെ സൗണ്ട് പോയി പോലെ നാളെ കേൾക്കും. അവിടെ സൗണ്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ടൊന്നല്ല. പുറത്ത് സൗണ്ട് ഉണ്ട് അല്ലേ? ഇല്ലേ, പുറത്ത് നല്ല സൗണ്ട് ഉണ്ടോ? ഇവിടെ തീരെ കേൾക്കുന്നില്ല. ഇവിടെ കേൾക്കാതിരുന്നാലേ ഞാൻ അറിയാണ്ട് സൗണ്ട് കൂടുതൽ എടുത്തു. അങ്ങനെ നാളെ പിന്നെ സൗണ്ട് ഉണ്ടല്ല. സാധനം കുറേ ഉണ്ട്, സൗണ്ട് വെക്കണം. ഇതിലേശം അങ്ങോട്ട് വെച്ചിട്ട് സൗണ്ട് ഇങ്ങോട്ട് അടിക്കുന്നതുകൊണ്ട് അടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങ് തുറക്കാൻ കഴിയുന്നുണ്ടാവില്ല. അതുകൊണ്ടൊന്നും കാര്യമില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഉറൂസ് മുബാറക്കിന്റെ സമാപന ദിനമാണ് ഇന്ന് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ പൊരുത്തപ്പെട്ട അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. സഖാഫി ഹുസൈൻക്ക് നല്ല സൗണ്ട് കിട്ടുന്നുണ്ടോ? ഇപ്പൊ എന്താ പറ്റി? അല്ലാഹു ജല്ല ജലാലുഹു അവൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. സർവനന്മയുടെയും നിമിത്തമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
وأكدت زهده فيها ضرورته إن الضرورة لا تعدو على العصم فكيف تدعو إلى الدنيا ضرورة من لولاه لم تخرج الدنيا من العدم. امام بصري رحمة الله عليه وتبرع الدائل ചൊല്ലിയതാണ്, ദുനിയാവ് തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഉണ്ടാവുകയില്ലായിരുന്നു. ഖാലിഖു കുല്ലി ശൈ, എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ച റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന പല കാര്യങ്ങൾക്കും നിമിത്തമായി കാരണമായി പലതിനെയും പലരെയും അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അത് നിമിത്തമായിട്ടാണ് അല്ലാഹു അവന്റെ അനുഗ്രഹങ്ങൾ നൽകുന്നതും അവൻ സർവ്വ വിപത്തുകളിൽ നിന്നും എല്ലാവരെയും രക്ഷപ്പെടുത്തുന്നു. ഏറ്റവും വലിയ നിമിത്തമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, ഫലം തുംസിബിനാ നിഅമത്തുൻ ളഹറത് ഔ ബതനത് നിന്നാ ബിഹാ ഹല്ലൻ ഫീ ദീനിൻ ഔ ദുനിയാ ഔ ദുഫിഅ ബിഹാ അന്നാ മക്റൂഹുൻ ഫീഹിമാ ഏത് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഏത് സൃഷ്ടികൾക്ക് കൊടുക്കുന്നുണ്ടോ, ഏത് വിപത്തുകൾ മുസീബത്തുകൾ തടുത്തു പോകുന്നുണ്ടോ, ദുനിയാവിലോ ദീനിലോ ഏത് നല്ല കാര്യങ്ങൾ ആർക്ക് ലഭിക്കുന്നുണ്ടോ അതിനെല്ലാം സബബ് കാരണം നിമിത്തം ഇല്ലാവ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി സബബുഹ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് പറഞ്ഞാൽ എല്ലാ അനുഗ്രഹങ്ങളും സൃഷ്ടിച്ചു കൊടുക്കുന്നത് അല്ലാഹു ആണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കുട്ടികളെല്ലാരും കൊണ്ടു ഇവിടുത്തെ ദിർസുള്ള കുട്ടികളാ, അല്ലാഹു തആല ദിർസും സ്ഥാപനമൊക്കെ നല്ല പുരോഗതിയിലാക്കി തരും. കുട്ടികൾക്കൊക്കെ അല്ലാഹു നാഫിഅയ ഇൽമു ഏറ്റിക്കൊടുക്കും. എല്ലാ കുട്ടികളും കൊണ്ടു ഉസ്താദുമാർ ക്ലാസ് എടുക്കുമ്പോ ക്ലാസ് എടുക്കുന്ന ഉസ്താദിന്റെ മുഖത്തല്ലാതെ വേറെ എവിടെയും നോക്കാൻ പാടില്ല. വഹദ് പറയുമ്പോ വഹദ് മാത്രം ശ്രദ്ധിക്കും. ഖുതുബോതുമ്പോ ഖുതുബോന്നാണ് മുത്തന്നെ നോക്കുക. അങ്ങനെ ആണ് ശ്രദ്ധ എന്ന് പറയുന്നത് കേന്ദ്രീകരിക്കുന്നത്. ബിർദുൽ ലത്തീഫ് എന്ന് പറഞ്ഞിട്ട് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ബിർദുൻ, ബിർദില്ലാത്തവൻ കിർദാണ് എന്ന് പറഞ്ഞു മഹാനവർ എന്ന് പറഞ്ഞാൽ കിർദു തന്നെ കൊരങ്ങ. ബിരുദില്ലാത്തവൻ കുരങ്ങാണ് എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ ഓരോ മനുഷ്യരും അവനവൻ പതിവാക്കി ചൊല്ലുന്ന അത്യാവശ്യമായ ദിക്റുകൾ വേണം, അത്യാവശ്യമായ ഇബാദത്തുകൾ വേണം. അപ്പൊ അങ്ങനെ പതിവായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഒരു ടൈം ടേബിൾ ഇല്ലാത്ത മനുഷ്യനായ പിന്നെ കുരങ്ങന്റെ മാതിരിയായി ഒട്ടാകെ അങ്ങനെ എല്ലാ സ്ഥലത്തും കൂടി നടന്ന് പോകുന്ന ടൈം ടേബിൾ വേണം. അപ്പൊ എന്തായാലും ദിവസേന ചൊല്ലിയിരിക്കുന്ന കുറേ ദിക്റുകൾ, അങ്ങനെ ചൊല്ലേണ്ട കുറെ ദിക്റുകളുണ്ട്. ആ ദിക്റുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മിസ്കാത്ത് പോലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ, അതുപോലെ ഇമാം നവവി റളിയല്ലാഹുവിന്റെ അദ്കാറിൽ, അതുപോലെ ഉള്ള ധാരാളം കിതാബുകളിൽ വിവരിച്ചിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ച ദിക്റുകൾ. ആ ദിക്റുകളെ ഏകദേശം ഒട്ടുമുക്കാലും ക്രോഡീകരിച്ചതാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളിൽ വലിയ വലിയാണ്, ഖുതുബാണ്, സയ്യിദാണ്, അങ്ങനെ ഒരുപാട് പവറുകൾ ഉള്ള ആളാണ്
അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ബിർദുൽ ലത്തീഫിൽ നമുക്ക് ഒരു ദിക്ർ കാണാം. രാവിലെയും വൈകുന്നേരവും ചെല്ലാൻ അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പഠിപ്പിച്ച ദിക്റാണ്. اللهم ما أصبح بي من نعمة أو بأحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر على ذلك. اللهم രാവിലെ ആവുമ്പോൾ اللهم ما أصبح بي എന്നാണ് പറയുന്നത്. വൈകുന്നേരം ആവുമ്പോൾ ما أمسى بي എന്നാണ് പറയുന്നത്. اللهم ما أصبح بي من نعمة أو بأحد من خلقك എനിക്ക് ഏത് ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ടോ അതുപോലെ ഏത് സൃഷ്ടികൾക്ക് എന്ത് ഗുണം കിട്ടിയിട്ടുണ്ടോ. ലോകം നമുക്കറിയാം പ്രപഞ്ചം സൃഷ്ടിയാണ്, ലോകം മുഴുക്കെ സൃഷ്ടിയാണ്. സൃഷ്ടികളിൽ ഒന്നാമത്തെ വ്യക്തിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവലുമാ ഖലഖല്ലാഹു നൂരി, ഒന്നാമതായി അള്ളാഹു തആല സൃഷ്ടിച്ചത് പടച്ചത് എന്റെ ആത്മാവിനെയാണ്, എന്റെ ഒളിവിനെയാണ്, എന്റെ പ്രകാശത്തെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒന്നാമത്തെ വ്യക്തിയാണ്, ആത്മീയ ലോകത്ത് ഒന്നാമത്തെ വ്യക്തി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇനി ആരും ഇങ്ങോട്ട് വരണ്ട, എല്ലാവരും ഇരുന്നിടത്തിരിക്കുന്നവളാണ്, നമ്മുടെ ശ്രദ്ധ മാറൂല. അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക, അല്ലാഹുവേ എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ, അതിൽപ്പെടാത്ത ഒരു മനുഷ്യനും ഇല്ല, മലക്കുമില്ല, ജിന്നുമില്ല, എല്ലാ സൃഷ്ടികളും അപ്പറഞ്ഞതിൽ പെട്ടുപോയി. അതിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം പെട്ടിട്ടുണ്ട്. ആർക്ക് എന്ത് ഗുണം ലഭിച്ചിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടോ. اللهم ما اصبح بي من نعمه النوب احد من خلقك فمنك അത് നിന്നിൽ നിന്നാണ് അല്ലാഹ് വഹ്ദക ലാ ശരീക ലക, നീ എന്തുകൊണ്ടും ഏകനാണ്, നിനക്ക് ഒരു വിഷയത്തിലും ഒരു പങ്കുകാരനും ഒരു കൂറുകാരനും ഇല്ല. ഓ അല്ലാഹുവേ നീയാണ് കൊടുക്കുന്നവൻ, നീയാണ് തടയുന്നവൻ, എല്ലാം അല്ലാഹുവിന്റെ അധികാരത്തിലാണ്, അല്ലാഹുവിങ്കൽ നിന്നുള്ളതാണ്, അങ്ങനെയല്ലാതെ ഇവിടെ ഒന്നുമില്ല. അത് തന്നെയാണ് മോനെ മോനെ ഇങ്ങോട്ടാ ഇങ്ങോട്ടാ ബക്കറ്റ് ബക്കറ്റ് പിരിവെടുക്കാനാ അതാ മുന്നു തുടങ്ങിട്ടോ മുന്നു തുടങ്ങി എല്ലാവരും നല്ല സംഭാവന. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തന്ന കുറെ ദിക്റുകൾ വേറെയുണ്ട്. അതാണ് ഹദ്ദാദ് റാതിബ്, അത് വലിയ ഫലമുള്ളതാണ്, ഒരുപാട് ഫലങ്ങളുള്ളതാണ് ഹദ്ദാദ് റാതിബ്. ദിനേന ചൊല്ലുന്ന പതിവ് മക്ക മദീനയടക്കം ലോകം മുഴുക്കെ ഹദ്ദാദ് റാതിബ് ചൊല്ലുന്ന പതിവുണ്ടായിട്ടുണ്ട്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരു മഹാനായിരുന്നു. പക്ഷേ നൂറുകണക്കിന് വലിയ വലിയ അർത്ഥവത്തായ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. മഹാനവറുകൾ വലിയ ഖുതുബായിരുന്നു, അഥവാ ഔലിയാക്കളെ നേതാവായിരുന്നു, സയ്യിദായിരുന്നു. മഹാനവുകൾ രചിച്ച ഹദ്ദാദ് റാതിബ് ലോകം മുഴുക്കെ ചൊല്ലി വരുന്ന റാതിബാണ്. ആ റാതിബിൽ നമുക്ക് കാണാം ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അൽ ഖൈറു വസ്സറു ബിമശീഅത്തില്ലാഹ്, അല്ലാഹുവിന്റെ പേരുകൊണ്ട് ഞാൻ ബറക്കത്തെടുത്ത് കാവലാക്കുന്നു. വൽഹംദുലില്ലാഹ് സർവസ്തുതിയും അല്ലാഹുവിനാണ്. ഇവിടെ ആരിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ടെങ്കിലും, ആർക്കെന്ത് പവറുണ്ടെങ്കിലും, ആർക്കെന്ത് മഹത്വമുണ്ടെങ്കിലും, അതെല്ലാം അല്ലാഹു കൊടുക്കുന്നതാണല്ലോ.
അതുകൊണ്ട് സർവസ്തുതിയും ആര് ആരെ പുകഴ്ത്തി പറഞ്ഞാലും ആര് ആരെ സ്തുതിച്ചാലും എവിടുന്ന് സ്തുതിച്ചാലും എന്തിനു വേണ്ടി സ്തുതിച്ചാലും അതാ മുഴുവൻ സ്തുതികളുടെയും ക്രെഡിറ്റ് എല്ലാ സ്തുതികളുടെയും അവകാശി എല്ലാറ്റിന്റെയും ഉടമസ്ഥൻ അല്ലാഹു അതാണല്ലോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സർവലോകത്തിന്റെയും റബ്ബാണ് അല്ലാഹു ആ റബ്ബിനാണ് സർവസ്തുതിയും ആര് ആരെ പുകഴ്ത്തി പറഞ്ഞാലും അതെല്ലാം അതിന്റെ അവകാശി അല്ലാഹുവാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തണം നബി തങ്ങളെ സ്തുതിച്ച് പറയണം അത് നിർബന്ധമാണല്ലോ അവിടുത്തെ പേര് തന്നെ മുഹമ്മദ് എന്നാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദൻ സമ്മൗ നബിയൽ ഹുദാ വഹുവ അഹഖുൻ നാസി ബിൽ ഹംദി സ്തുതിച്ച് പറയാൻ അർഹതപ്പെട്ടവരിൽ ഏറ്റവും അർഹതപ്പെട്ട മനുഷ്യൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത പേര് തന്നെ മുഹമ്മദ് ധാരാളം സ്തുതിക്കപ്പെടുന്ന ആള് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ അങ്ങനെ അല്ലാഹു തആല വളരെ സ്തുതികൾ കൊടുത്ത ആളാണ് സ്തുതിക്കപ്പെടേണ്ട വ്യക്തിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരെത്ര പുകഴ്ത്തി പറഞ്ഞാലും ആരെത്ര സ്തുതിച്ചു പറഞ്ഞാലും അതെല്ലാം അല്ലാഹു കൊടുത്തതാണല്ലോ അല്ലാഹു കൊടുത്തതല്ലാത്തതൊന്നും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലില്ല ലോകത്ത് ഒരു നബിയിലുമില്ല ഒരു മലക്കിലുമില്ല ഒരു പണ്ഡിതനുമില്ല ഒരു സയ്യിദിലുമില്ല ഒരാളിലുമില്ല എല്ലാം കൊടുക്കുന്നവൻ അല്ലാഹുവാണ് ബിയദിഹി മലകൂത്തു കുല്ലി സർവ വസ്തുക്കളുടെയും വിഷയത്തിന്റെയും അധികാരസ്ഥൻ അല്ലാഹുവാണ് ഉടമസ്ഥൻ അല്ലാഹുവാണ് അല്ലാഹു ജല്ല ജലാലുഹു അവൻ ഏത് കാര്യവും സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ് പക്ഷേ അവൻ പലരെയും പലതിനെയും ആദരിച്ചിട്ടുണ്ട് ബഹുമാനിച്ചിട്ടുണ്ട് അവൻ പലതിനും പല പവറും നൽകിയിട്ടുണ്ട് പല സ്ഥാനങ്ങളും കൊടുക്കുന്നുണ്ട് അതവൻ്റെ അധികാരമാണ് അവൻ്റെ സ്വാതന്ത്ര്യമാണ് അവൻ്റെ തീരുമാനമാണ് അതവൻ നടപ്പാക്കിയതാണ് അങ്ങനെ വരുമ്പോൾ ലോകം തന്നെ ഇവിടെ ഉണ്ടാകാൻ കാരണമായി അല്ലാഹു നിശ്ചയിച്ച വ്യക്തിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു പടക്കുന്നില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഉണ്ടാകൂലായിരുന്നു ലോകം തന്നെ ഉണ്ടാവുകയില്ലായിരുന്നു എല്ലാം സൃഷ്ടിക്കപ്പെടാൻ നിമിത്തമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു വിവരം കെട്ടവൻ സംസാരിച്ചു സുബ്ഹാനല്ലാഹ് വിവരം കെട്ടവരങ്ങനെയാണ് അവർക്ക് ആരെപ്പറ്റി എന്ത് പറയണമെന്ന ബോധമുണ്ടാകൂല എവിടെ പറയണമെന്ന ബോധമുണ്ടാകൂല എന്തിനു പറയണം എന്ന ബോധമുണ്ടാകൂല ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഒരു വിവരം കെട്ടവൻ പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് അബുത്തറാണെന്ന് പറഞ്ഞു അബുത്തർ എന്ന് പറഞ്ഞാലോ പിൻഗാമികളില്ലാത്തവനാണ് എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം അതെന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ ആൺമക്കളും കുട്ടിക്കാലത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ട് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആൺമക്കളൊന്നും ജീവിച്ചിരുന്നിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലാ അധികാരങ്ങളും അല്ലാഹുവിനാണ് എല്ലാ നിയന്ത്രണങ്ങളും അല്ലാഹുവിനാണ്
എല്ലാം സൃഷ്ടിക്കുന്നവനും സൃഷ്ടിച്ചവനും അല്ലാഹുവാണ്. അവന്റെ തീരുമാനം അവൻ നടപ്പാക്കുകയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന വലിയ പവർ കൊടുത്ത ആളാണ്. സുബ്ഹാനല്ലാഹ്, ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അന്നി അഖ്ലഖു ലകും മിന ത്വീനി കഹയ്യത്തി ത്വൈരി ഫൻഫുഖു ഫീഹി ഫയകൂനു ത്വൈറൻ ബിഇദ്നില്ലാഹ് വഉബ്രിഉ ലകും ഹവല്ലബ്റസ വഉഹ്യിൽ മൗത ബിഇദ്നില്ലാഹ് വഉനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തദ്ദഖിറൂന ഫീ ബുയൂതികും. നിങ്ങളെ വീടുകളിൽ നിങ്ങൾ എന്താണ് സൂക്ഷിച്ചതെന്ന് ഞാൻ ഇവിടുന്ന് പറഞ്ഞു തരും. നിങ്ങൾ എന്താണ് ഏത് പെട്ടിയിൽ എന്താ വെച്ചത് എന്ന് പറഞ്ഞു തരും. എല്ലാം ഞാൻ പറഞ്ഞു തരും. കളിമണ്ണ് കൊണ്ട് പക്ഷിയെ ഉണ്ടാക്കി ഊതിയിട്ട് അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരം ഞാനതിനെ പക്ഷിയാക്കി പറപ്പിച്ചു തരും. നിങ്ങൾക്കാർക്കെങ്കിലും പിറവിയിലെ ഉള്ള അന്ധതയുണ്ടെങ്കിൽ, കണ്ണ് കാണാത്തവരുണ്ടെങ്കിൽ, ഞാൻ കണ്ണിന് കാഴ്ച റബ്ബിന്റെ ഉത്തരവോടെ ഞാൻ കണ്ണിന് കാഴ്ച ഉണ്ടാക്കി തരും. നിങ്ങളിൽ ആരെങ്കിലും വെള്ളപ്പാണ്ട് രോഗികൾ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടർക്കും അതിന് ചികിത്സിച്ച് സുഖമാകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനത് സുഖപ്പെടുത്തി തരും. എന്തിനധികം പറയണം? വഹയിൽ മൗത ബീദിനില്ല, അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരം ഞാൻ മരിച്ചവരെ ഹയാത്താക്കി തരും. ഇതൊക്കെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുത്ത കഴിവ്. ഖുർആൻ തന്നെ ഈസാ നബി പറഞ്ഞതായി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അങ്ങനെയെല്ലാം ഒരുപാട് പവറുള്ള നബിയുല്ലാഹി റൂഹുല്ലാഹി ഈസാ. ഏ കൂട്ടർ, എങ്ങോട്ട് നോക്കാൻ പറഞ്ഞില്ലേ ഞാന്? അങ്ങനെ ഇങ്ങോട്ട് നോക്കിയാ, അങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത് എന്ന് പറഞ്ഞില്ലേ? ഇങ്ങോട്ട് മാത്രമേ നോക്കാൻ പാടുള്ളൂ. അങ്ങനെ പഠിക്കണം കുട്ടിക്കാലത്ത്. ഉസ്താദ് ക്ലാസ് എടുക്കുമ്പോൾ ഒരു ഭാഗവും തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു. വഹയിൽ മൗത ബിഇദ്നില്ല, മരിച്ചവരെ ഞാൻ ഹയാത്താക്കി തരും. ഇങ്ങനൊക്കെ അള്ള പവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരൊറ്റ മക്കളും ഇല്ല, ആണും ഇല്ല, പെണ്ണും ഇല്ല, ഒറ്റ കുട്ടിയില്ല. അല്ലാഹു തആല അവന്റെ തീരുമാനം അങ്ങനെയാണ്. അവന്റെ തീരുമാനത്തിനപ്പുറം ഇവിടെ ഒന്നും നടക്കൂലല്ലോ. അതേസമയത്ത് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു തആല വലിയ പവർ കൊടുത്ത ഖുർആനിൽ പല സ്ഥലത്തും ആവർത്തിച്ച് പറഞ്ഞ മുർസലീങ്ങളിൽപ്പെട്ട ആളാണ് നബിയുല്ലാഹി റസൂലുള്ളാഹി ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉപദേശം സ്വീകരിക്കാത്ത വളരെ മോശമായ തെറ്റുകൾ ചെയ്തിരുന്ന സമൂഹം, അഥവാ ലൈംഗികാസ്വാദനത്തിനു വേണ്ടി വിവാഹം കഴിച്ച് ഭാര്യമാരുമായി ബന്ധപ്പെടുന്നതിന് പകരം ഭംഗിയുള്ള ആൺകുട്ടികളെ വികാരശമനത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയ ആ സമൂഹം, അത് വലിയ തെറ്റാണ്. വ്യഭിചാരം പോലെ തന്നെയുള്ള, അല്ലെങ്കിൽ ഒരു നിലക്ക് പറഞ്ഞാൽ അതിനേക്കാൾ ഗൗരവമേറിയ തെറ്റാണ് ആ വലിയ തെറ്റ് ചെയ്തിരുന്ന സമൂഹം. ആ തെറ്റിലേക്ക് മനുഷ്യൻ പോകാതിരിക്കാനാണ് മഹാന്മാരായ ഇമാമിങ്ങളൊക്കെ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികൾ അവരുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ വരെ ഹറാമാണ് എന്ന് ഫത്വുൽ മുഹീനിൽ അക്കം രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ സാധാരണയായി എവിടെ ചെന്നാലും നമ്മളെ മുതലിമികളൊക്കെ നന്നായി ശ്രദ്ധിക്കും. എവിടെ ചെന്നാലും ചെറുപ്പക്കാരായ എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന കുട്ടികൾ, ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ പതിനൊന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ, അങ്ങനെയുള്ള താടിയും മൂസയും മുളക്കാത്ത ഭംഗിയുള്ള കുട്ടികൾ വന്നിട്ട് കൈതരും. ഉസ്താദിനെ കൈപിടിക്കുന്നത് വലിയ ബർക്കത്തിട്ടാണോ വിചാരിച്ചിട്ടാണ്, അല്ലെ? തങ്ങളെ കൈപിടിക്കുന്നത് ബർക്കത്തിട്ടാണോ വിചാരിച്ചിട്ടാണ്? പക്ഷെ ആ കൈപിടിക്കൽ ഹറാമാണ്. അപ്പോൾ കൈ കൊടുക്കലും ഹറാമാണ് എന്ന് എല്ലാ കിതാബുകളിലും ഇമാമികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം പെൺകുട്ടികള് നമ്മളെ മദ്രസയിലും കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളുണ്ട്, വനിതാ കോളേജുകൾ തന്നെ ഉണ്ട്. അവിടെയുള്ള പെൺകുട്ടികൾക്ക് എല്ലാം ഉണ്ട് ബർക്കത്തിട്ടാണോ ആഗ്രഹം.
പക്ഷെ ഏത് തങ്ങളായാലും ഏത് മുലയാരായാലും കൈകൊടുക്കാൻ പറ്റൂല, ഹറാമാണ്. അതുപോലെ തന്നെ ഹറാമാണ് ഇത്തരത്തിലുള്ള ആൺകുട്ടികൾ കൈക്ക് കൈ കൊടുക്കുന്നതും, പച്ച ഹറാമാണ്. പക്ഷേ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരാൾ പൊന്നിന്റെ മോതിരം ഇട്ടിട്ട് സാഹസിച്ചെന്നാൽ എല്ലാവരും അയാൾ വളരെ മോശക്കാരനാണ് എന്ന് പറയും. അങ്ങനെ തന്നെയാണ്, പൊന്നിന്റെ മോതിരം ഇടൽ ഹറാമല്ലേ പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക് ഹലാലാണ്. പക്ഷേ ഒരു മൊയ്ലിയാരോ ദൈബത്ത് പറഞ്ഞാല് ആ മൊയ്ലിയാരെ പറ്റി ഒരു മോശമൊന്നും തോന്നൂല. കാരണം ദൈബത്തിന്റെ ഗൗരവം ആളുകളെ മനസ്സിൽ എടുപ്പെടുത്തു പോയി. കാരണം എല്ലാവരും ദൈബത്ത് ധാരാളം പറയാൻ തുടങ്ങിയത്. അതുകൊണ്ട് ദൈബത്തിനെ സംബന്ധിച്ച് ജനങ്ങൾ ഇപ്പൊ ഒരു വിലയില്ല, അത് ഹറാമെന്നുള്ള ധാരണ തന്നെ. അതുപോലെ ഇത്തരം കുട്ടികളുടെ കൈപിടിച്ച് മുസാഫഹത്തിൽ ഹറാമാണെന്ന മസല പോലും ജനങ്ങൾ മറന്ന മട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹം, ആ സമൂഹത്തെ ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ ഉപദേശം കേൾക്കാതിരുന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ചു കളഞ്ഞു. അവരുടെ നാട് തന്നെ എടുത്ത് മറിച്ചിട്ട് കളഞ്ഞു. അങ്ങനെ നശിപ്പിച്ച വേറൊരു സമൂഹത്തെയും നമുക്ക് കാണാൻ കഴിയില്ല. അത്രയും വലിയ വലിയ ശിക്ഷ കൊടുത്തു അല്ലാഹു തആല ആ സമൂഹത്തെ. ആ സമൂഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടി, നന്നാക്കാൻ വേണ്ടി വളരെയേറെ ആത്മാർത്ഥമായി പരിശ്രമിച്ച ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, ആൺകുട്ടികൾ ഇല്ല. എന്നാൽ അമ്പിയാക്കളിൽ വളരെ ശ്രേഷ്ഠരും അള്ളാഹുവിന്റെ ഖലീൽ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്ന റസൂലാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പയായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹുവിന്റെ മുർസലീങ്ങളിൽ പ്രത്യേകം ഖുർആനിൽ പേര് പറഞ്ഞ 25 മുർസലീങ്ങൾ, അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 മുർസലീങ്ങൾ ഉലുൽ അസ്മുകൾ. ആ ഉലുൽ അസ്മിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ വ്യക്തിയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പെൺമക്കളില്ല, ആൺമക്കൾ മാത്രമേ. എന്നാൽ എല്ലാ നന്മയുടെയും നിമിത്തമായ എനിക്ക് അൽഹംദുലില്ലാഹ് അല്ലാഹു ആൺകുട്ടികളെയും പെൺകുട്ടികളെയും തന്നിട്ടുണ്ട്. നിങ്ങളിൽ പലർക്കും അല്ലാഹു ആൺകുട്ടികളെയും പെൺകുട്ടികളെയും തന്നിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ മക്കളെയെല്ലാം നന്നാക്കി തരട്ടെ, നമ്മയും അല്ലാഹു തആല നല്ലവരാക്കി തരട്ടെ. വലൗലാ ഫളുല്ലാഹി വറഹ്മതുഹു മാ സക മിൻകും മിൻ അഹദ്. അല്ലാഹുവിന്റെ ഔദാര്യവും അവന്റെ കാരുണ്യവും ഇല്ലെങ്കിൽ നിങ്ങളിൽ ഒരാളും നന്നാകൂല. എല്ലാവരെയും നന്നാക്കുന്നവൻ അല്ലാഹുവാണ്. എല്ലാവരെയും ശുദ്ധീകരിക്കുന്നവനും സംസ്കരിക്കുന്നവനും അല്ലാഹുവാണ്. ആ അല്ലാഹു തആല തന്നെ നമ്മയും നന്നാക്കി തരണം, നമ്മുടെ മക്കളെയും നന്നാക്കി തരണം, അവരുടെ സന്താന പരമ്പരകളെയും നമ്മളെ ശിഷ്യന്മാരെയും നമ്മളെ സ്നേഹിച്ചവരെയും അവരുടെ പരമ്പരകളെയും ഒക്കെ അല്ലാഹു ജല്ല ജലാലുഹു നന്നാക്കി തരട്ടെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ നമുക്കൊക്കെയും ആൺകുട്ടികളെ കിട്ടാൻ കാരണം നമ്മൾ തന്നെ ലോകത്ത് ജനിക്കാൻ കാരണം, ഇവിടെ ലോകം തന്നെ ഉണ്ടാകാൻ കാരണം, അങ്ങനെ സർവ നന്മയുടെയും കാരണമാണല്ലോ മുഹമ്മദു റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും അധികാരവും ഭരണവും നിയന്ത്രണവും ആർക്കാണ്? അത് അല്ലാഹുവിനാണ്. അവിടുത്തെ ആൺമക്കൾ മുഴുവനും കുട്ടിക്കാലത്ത് തന്നെ മരണപ്പെട്ടു പോയി. പടച്ചവന്റെ തീരുമാനമാണ് അത്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ വകയിൽ വലിയ ദറജ കൊടുക്കാനും പ്രതിഫലം കൊടുക്കാനും വലിയ സ്ഥാനം കൊടുക്കാനും അങ്ങനെ ഒരുപാട്
ഒരുപാട് ഉദ്ദേശങ്ങൾ അല്ലാഹുവിനതിനുണ്ടാകാം. അല്ലാഹു ചെയ്യുന്ന കാര്യങ്ങളെ രഹസ്യങ്ങളൊന്നും തന്നെ സൃഷ്ടികളായ നമ്മൾ അറിയണമെന്നില്ലല്ലോ. ചിലതവൻ അറിയിച്ചു തന്നാൽ അറിയും. അവന്റെ മഹാന്മാരായ അമ്പിയാക്കൾ സാലിഹീങ്ങൾ ആലിമീങ്ങൾ അറിയിച്ചു തന്നാ നമ്മൾ അറിയും, ഇല്ലെങ്കിൽ നമുക്ക് രഹസ്യമറിയൂലല്ലോ. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ ഹബീബ് നബി തങ്ങളുടെ ആൺമക്കളെല്ലാം കുട്ടിക്കാലത്ത് മരണപ്പെട്ടപ്പോൾ അതിന്റെ രഹസ്യം എന്താണെന്നറിയാത്ത ഒരു പടുജാഹില് ഒരു വിവരം കേട്ടവൻ പറഞ്ഞു, മുഹമ്മദിന് പിൻഗാമികളില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ അല്ലാഹു തആല അതാ പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിറക്കി. അവനെപ്പോലുള്ള വിവരം കേട്ടവർക്ക് ഖിയാമന്നാൾ വരെ മറുപടിയാണ്. അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഓ നബിയേ, ഇന്നാ നിശ്ചയമായും നമ്മൾ അഥവാ അല്ലാഹു അങ്ങയ്ക്ക് വലിയ ഖൈറ് ധാരാളം നന്മ തന്നിട്ടുണ്ട് നബിയേ. അവൻ മനസ്സിലാക്കിയതുപോലെ അല്ലാഹു തആല നന്മ കൊടുക്കാത്ത ആളല്ല മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മറിച്ച് സർവ നന്മയും കൊടുത്ത ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്താർക്ക് എന്ത് നന്മ കിട്ടുന്നുണ്ടോ അതിനെല്ലാം നിമിത്തമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ അവിടുന്ന് പറഞ്ഞത്, ഇന്നമാ ജുഇൽതു ഖാസിമാ വല്ലാഹു യുതീ. കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. കാരണം അധികാരമുള്ളവനല്ലേ കൊടുക്കാൻ കഴിയൂ. എനിക്ക് അധികാരമില്ലാത്ത ഒന്ന് എനിക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അധികാരമില്ലാതെ കൊടുക്കാൻ കഴിയില്ല. അധികാരമുള്ളവൻ ആരാണ്? അധികാരമുള്ളവൻ അല്ലാഹു ജല്ല ജലാലുഹുവാണ്. കാരണം അവന്റെ സൃഷ്ടിയല്ലാതെ ലോകത്തൊരു സൃഷ്ടിയുമില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ അധികാരമനുസരിച്ച് അവനുദ്ദേശിച്ചവർക്ക് അവൻ ഉദ്ദേശിച്ചത് കൊടുക്കുകയാണ്. കയ്യും കണക്കുമില്ലാതെ അല്ലാഹു തആല പലർക്കും പലതും കൊടുക്കുന്നു. അതിനാർക്കും പരിധിവെക്കാനും ഇവിടെ അധികാരമില്ല. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവനാണ് കൊടുക്കുന്നവൻ. കാരണം അവനാണ് ഉടമസ്ഥൻ. ഉടമസ്ഥനല്ലാതെ കൊടുക്കാൻ പറ്റൂല. ഈ മൈക്കെടുത്തിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റുമോ ഒരാൾക്ക്? ഇല്ല. കാരണം ഞാനതിന്റെ ഉടമസ്ഥനല്ല. ഉടമസ്ഥതയിലുള്ളതല്ലേ കൊടുക്കാൻ പറ്റൂ. ഉടമസ്ഥൻ ആരാണ്? യദിഹി മലക്കൂത്ത് കുല്ലി ശൈ, അല്ലാഹു തആല മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആർക്കും എന്തും കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു യുതി, അല്ല കൊടുക്കുന്നവനാണ്. അപ്പൊ പിന്നെ ഞാനാരാ? നബി തങ്ങൾ പറയാണ്, ഇന്നമാ ജുഇൽതു ഖാസിമൻ, ഞാൻ സപ്ലൈ ചെയ്യുന്ന ആളാണ്, വിതരണം ചെയ്യുന്ന ആളാണ്. അല്ലാഹു തആല ഏത് അനുഗ്രഹങ്ങൾ ആർക്ക് കൊടുക്കുന്നുണ്ടോ അതിന്റെ സപ്ലൈ ഞാൻ മുഖേനയാണ്, ഞാൻ നിമിത്തമാണ് എന്നാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ആ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ് സർവ നന്മകളും നമുക്ക് ലഭിക്കുന്നതെങ്കിലും അവിടത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ദർജ കൊടുക്കാൻ ഉദ്ദേശിച്ചതിനാൽ അവിടുത്തെ ആൺമക്കളെ മുഴുവനും അല്ലാഹു കുട്ടിക്കാലത്ത് അല്ലാഹു തആല പിടിച്ചെടുത്തു. അതിന്റെ പേരിൽ ഒരു വിവരമില്ലാത്തവൻ നബി തങ്ങളെ ആക്ഷേപിച്ച് സംസാരിച്ചതാണ്, മുഹമ്മദിന് പിൻഗാമികളില്ല. അപ്പൊ അല്ലാഹു തആല ഇറക്കുന്ന സൂറത്താണ് ഇന്നാ അഅതൈനാകൽ കൗസർ. ഓ നബിയെ, തങ്ങൾക്ക് ധാരാളം ഖൈർ. കൗസറിന്റെ അർത്ഥം അങ്ങനെയാണ്, അൽ ഖൈറുൽ കസീർ. ധാരാളം ഖൈർ തങ്ങൾക്ക് നമ്മൾ തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇവരില്ലാത്തവൻ എന്തോ പറയാൻ, ധാരാളം ഖൈർ തന്നിട്ടുണ്ട്. ആ ധാരാളം ഖൈർ എന്ന് പറഞ്ഞതിന് സുബ്ഹാനല്ലാഹ് എത്രയോ വ്യാഖ്യാനങ്ങൾ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞു. അതിൽ പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു തഫ്സീറാണ് ഇന്നാ കൽ കൗസർ. ഓ നബിയേ,
തങ്ങൾക്ക് ധാരാളം മക്കളെ നമ്മൾ തന്നിട്ടുണ്ട്, ധാരാളം മക്കളെ അങ്ങേക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഓ നബിയെ, തങ്ങൾ അല്ലാഹുവിന് നിസ്കാരം നിർവഹിക്കണം. വൻഹർ, ഓ നബിയെ, തങ്ങൾ അറുക്കേണ്ടതിനെയെല്ലാം അറുക്കണം. ഹദിയ അറുക്കണം, അതുപോലെ അറുക്കേണ്ടതെല്ലാം അറുക്കണം. അത് ബാഹ്യമായ അറവാണ്, എന്നാൽ ആന്തരികമായ ഒരു അറിവുണ്ട്. അതെന്താണ്? ഏതെല്ലാം ദുസ്വഭാവങ്ങൾ മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടോ, അഹങ്കാരം, അസൂയ, വിദ്വേഷം, വൈരാഗ്യം, വെറുപ്പ്, ഞാൻ തരക്കേടില്ലെന്ന വിചാരം, എന്നെ എല്ലാരും ബഹുമാനിക്കണമെന്ന ചിന്ത, ഞാൻ വലിയ ബഹുമാനമുള്ളവനാണെന്ന ആശയം, അങ്ങനെ തുടങ്ങി ഏതെല്ലാം വെറുക്കപ്പെടുന്ന ആശയങ്ങളും ചിന്തകളും മനുഷ്യന്റെ മനസ്സിൽ കടന്നു വരാൻ സാധ്യതയുണ്ടോ, അതെല്ലാം അറുത്തു മാറ്റണം. ഫസല്ലില റബ്ബിക വൻഹർ, ഇത് നബിതങ്ങളോട് മാത്രമുള്ള കൽപ്പനയല്ല, നബിതങ്ങളോടാണ് പറയുന്നതെങ്കിലും നമ്മളോടും കൂടിയുള്ള കൽപ്പനയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തേക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരഹങ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ല, അസൂയ തൊട്ട് തീണ്ടിയിട്ടില്ല, വൈരാഗ്യം തൊട്ട് തീണ്ടിയിട്ടില്ല, വിദ്വേഷം തൊട്ട് തീണ്ടിയിട്ടില്ല. നമുക്കറിയാമല്ലോ, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് അതേ മുശ്രിക്കീങ്ങളെ ഒന്ന് ശപിക്കണം എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞില്ലേ, എന്നെ അങ്ങനെ ശപിക്കുന്ന ആളായി അല്ലാഹു നിയോഗിച്ചിട്ടില്ല, എന്നെ അയക്കപ്പെട്ടത് റഹ്മത്തായിട്ടാണ്, എല്ലാവർക്കും കാരുണ്യമായിട്ടാണ്, എതിരാളിയാകട്ടെ അനുകൂലിയാകട്ടെ, ഞാൻ പഠിപ്പിക്കുന്ന ആശയം വിശ്വസിച്ചവരാകട്ടെ വിശ്വസിക്കാത്തവരാകട്ടെ, എല്ലാവർക്കും കാരുണ്യമാണ് ഞാൻ, എല്ലാവർക്കും അനുഗ്രഹമാണ് ഞാൻ. കുട്ടികളെ അതിന്റെ മോള് കാണുന്ന ഫോട്ടോ അല്ലേ, ഇവിടെ ഒറിജിനൽ അല്ലേ കാണല്ലേ, പിന്നെ അതിന്റെ ഉള്ളിൽ അതിന്റെ മോള് നോക്കുന്നു, സർവലോകത്തിനും സർവ സൃഷ്ടികൾക്കും അനുഗ്രഹമാണ്, കാരുണ്യമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ പറഞ്ഞു, എന്നെ ലഅനത്ത് ചെയ്യുന്ന ആളായി, ശപിക്കുന്ന ആളായി എന്നെ നിയോഗിക്കപ്പെട്ടിട്ടില്ല, എന്നെ റഹ്മത്തായിട്ടാണ് നിയോഗിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് എന്താ ചെയ്യുന്നത്, അവിടുന്ന് പിഴച്ചു പോയ ആളുകളൊക്കെ നന്നാകാൻ ദുആ ചെയ്യുകയാണ്. അവർ നന്നാകാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ പുറമെ ആത്മാർത്ഥമായി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഹ്ദി ഖൗമീ, എന്നെ കല്ലെറിഞ്ഞ് കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിപ്പിച്ച ജനങ്ങളുണ്ട്, അവരെയൊക്കെ ഒന്ന് നന്നാക്കണേ, അവർക്ക് സന്മാർഗം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരെ അങ്ങ് കൊന്നുകളയാൻ ഈ പർവ്വതമെടുത്തവരെ തലയിൽ അങ്ങിട്ട് കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, വേണ്ട വേണ്ട, അവരിൽ ആരെങ്കിലും നന്നായാലോ, ഇനി അഥവാ അവർ നന്നായില്ലെങ്കിൽ അവരെ മക്കളുടെ കൂട്ടത്തിൽ ആരെങ്കിലും നന്നായാലോ, അവരെ നശിപ്പിക്കണ്ട. ഇങ്ങനെ വല്ലാത്ത കാരുണ്യമുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹു, മദീന എന്ന രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയാണ്. ഭരണാധികാരിയെ വീട്ടിലേക്ക് ഭക്ഷണത്തിൽ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് കിട്ടുമോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിനെ നിങ്ങളൊന്ന് വിളിച്ചോ, വീട്ടിൽ ഭക്ഷണത്തിന് കിട്ടുമോ? പ്രധാനമന്ത്രിയെ കിട്ടുമോ? അതുപോലെ മറ്റ് മന്ത്രിമാരെ നമ്മളെ വീട്ടിലേക്ക് അങ്ങനെ ഭക്ഷണത്തിന് കിട്ടുമോ? കിട്ടണമെങ്കിൽ നല്ല ബന്ധം വേണ്ടേ? ചെറിയ ബന്ധം പോരല്ലോ. ഹബീബ് നബി തങ്ങളുടെ വിശാലമായ സ്വഭാവം നോക്കൂ, ഒരു യഹൂദിയുടെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ റസൂലാണെന്ന സത്യം അവൻ അംഗീകരിച്ചിട്ടില്ല, അവൻ പ്രഖ്യാപിച്ചിട്ടില്ല. അതേ,
അവൻ റസൂലുള്ളാഹിന്റെ മഹത്വം അംഗീകരിച്ചിട്ടില്ല. അങ്ങനെയുള്ള യഹൂദിയുടെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ലോകത്തിന് മുഴുവനും സൗഹാർദ്ദം പഠിപ്പിച്ചു കൊടുത്ത, ലോകത്തിന് മുഴുവനും സൗമ്യമായ സ്വഭാവം പഠിപ്പിച്ചു കൊടുത്ത, ലോകം മുഴുക്കെ വർഗീയതയിൽ നിന്ന് മുക്തമാകണമെന്ന് പഠിപ്പിച്ച, ഒരിക്കലും ഒരു ഭീകരവാദിയോ തീവ്രവാദിയോ എന്റെ സമുദായത്തിൽ ഉണ്ടാകരുതെന്ന് നിഷ്കർഷതയുള്ള റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ യഹൂദിയുടെ ക്ഷണം സ്വീകരിക്കുന്നു. യഹൂദിയുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നു. ഇവിടെ ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല, കിട്ടാഞ്ഞിട്ടല്ല. നബിതങ്ങളെ കുറിച്ച് നമുക്കറിയാമല്ലോ. ഞാൻ ഇന്നും ഓതിക്കൊടുത്ത ഹദീസാണ് സഹീഹുൽ ബുഖാരിയിൽ. മഹാന്മാരായ സഹാബത്ത് നോമ്പെടുക്കുന്ന സമയത്ത്, നോമ്പ് മഗ്രിബിന് നമ്മളൊക്കെ നോമ്പ് മുറിക്കുമല്ലോ, നോമ്പ് മഗ്രിബായാൽ മുറിക്കണമല്ലോ. ആ നോമ്പ് മുറിക്കൽ മഗ്രിബായാൽ പിന്നെ കാത്തു നിൽക്കാതെ പെട്ടെന്ന് മുറിക്കുക എന്നത്, നോമ്പ് തുറക്കുക എന്നത് പ്രത്യേകം സുന്നത്താണല്ലോ. പക്ഷേ സമയമായതിനു ശേഷമാകണം. ഞാൻ ഈ അടുത്ത് വാട്സപ്പിൽ ഒരു ചിത്രവും ബാങ്കും കേട്ടു. കോഴിക്കോട് കടപ്പുറത്ത് നിന്ന്, അതാ സെലഫികളെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നുണ്ട്. അതേ സമയത്ത് സൂര്യൻ ഇങ്ങനെ കടലിന്റെ മേലെ കാണാനുണ്ട്. മഗ്രിബിന്റെ ബാങ്കാ വിളിക്കുന്നത്. സൂര്യനൊട്ട് അസ്തമിച്ചിട്ടും ഇല്ല. കാരണം അവർക്ക് അല്ലാന്റെ ദീന് നശിപ്പിക്കലാണ് ലക്ഷ്യം. എല്ലാരെയും നിസ്കാരവും നോമ്പും ബാത്തിലാക്കലാണ് ലക്ഷ്യം. അതുകൊണ്ട് ഒരു ഭാഗത്ത് സൂര്യൻ എങ്ങനെ കാണാനുണ്ട്, ഇപ്പുറത്ത് മഗ്രിബിന്റെ ബാങ്ക് ഇങ്ങനെ വിളിച്ച് ജനങ്ങളെ നോമ്പും നിസ്കാരവും നഷ്ടപ്പെടുത്തുന്നുമുണ്ട്. ഇരിക്കട്ടെ, അല്ലാഹു അവരെ സെറിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, മഗ്രിബായാൽ പിന്നെ ഒരു മിനിറ്റും കാത്തു നിൽക്കാതെ തഹജ്ജുദുൽ ഫിത്ര് സുന്നത്താണ്. നോമ്പ് മുറിക്കൽ പെട്ടെന്ന് നോമ്പ് മുറിക്കൽ സുന്നത്താണ്. എന്നാൽ അതിലിടക്കൊരു മസല പറയട്ടെ, വിദേശത്തൊക്കെ പോകുന്നവരുണ്ടാകും. ഞാൻ ഈ കൊല്ലം നോമ്പോടുകൂടി UAE നിന്ന് വരുമ്പോ സുബ്ഹാനല്ലാഹ് പ്ലെയിനിൽ ധാരാളം ആളുണ്ട്. നോമ്പ് മുറിക്കാനുള്ള സമയം കേരളത്തിലെ സമയം അനൗൺസ് ചെയ്തു. എയറിലുള്ള അഥവാ പ്ലെയിനിലുള്ള ആളുകൾ അനൗൺസ് ചെയ്തു, കേരളത്തിൽ നോമ്പ് മുറിക്കുന്ന സമയം മനോരമയിൽ ഇത്ര സമയത്താണ്. സുബ്ഹാനല്ലാഹ്, ആ സമയം നോക്കിയിട്ട് പ്ലെയിനിലുള്ള പലരും നോമ്പ് മുറിക്കാൻ നോക്കുകയാണ്. ഞാൻ എന്നെ കൊണ്ട് കഴിയും പോലെ പറഞ്ഞു, മുറിക്കല്ലേ, മുറിക്കാനായിട്ടില്ല. കേരളത്തിലെ സമയമല്ല, നമ്മളിപ്പുള്ളത് കടലിന്റെ മേലെ, UAE-യുടെയും കേരളത്തിന്റെയും ഇടക്കാണ്. അവിടുത്തെ നോമ്പ് മുറിക്കുന്ന സമയം UAE-യിലെ സമയവുമല്ല, ഇന്ത്യയിലെ സമയവുമല്ല, കേരളത്തിലെ സമയവുമല്ല, കർണാടകയിലേതുമല്ല. അവിടെ അപ്പോൾ സൂര്യൻ എങ്ങനെ ശരിക്ക് കാണാനുണ്ട്? സൂര്യൻ അസ്തമിച്ചിട്ടില്ല, ശരിക്ക് കാണാനുണ്ട് പ്ലെയിനിൽ നിന്ന് സൂര്യൻ. ആ സമയത്ത് തന്നെ ചിലരൊക്കെ നോമ്പ് മുറിച്ചു, അവരതിനെ കുറിച്ച് ചിന്തിച്ചില്ല, അവരെ നോമ്പ് നഷ്ടപ്പെട്ടു, അവർ കലാ വീട്ടേണ്ടതാണ്. അതേ സമയത്ത് ഞാൻ പറഞ്ഞത് കേട്ടവരൊക്കെ നിർത്തിവെച്ചു. അൽഹംദുലില്ലാ, അവസാനം അവർ തന്നെ എന്നോട് ചോദിച്ചു, ആയോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, സൂര്യനെ കാണാനുണ്ടോ? കാണുന്നില്ല, ഇപ്പൊ തീരെ കാണുന്നില്ല, ഇതുവരെ കണ്ടതാണ്. ഞാൻ നോമ്പ് മുറിച്ചു കൊള്ളാൻ പറഞ്ഞു, ഞാനും നോമ്പ് മുറിച്ചു. ഈ ഒരു മസല നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം. അതിനുവേണ്ടി കൂടിയാണ് ഞാനിത് പറഞ്ഞത്. മഗ്രിബായാൽ പെട്ടെന്ന് നോമ്പ് മുറിക്കണം, അത് പ്രത്യേകം സുന്നത്താണ്. പക്ഷെ ആയിട്ടായിരിക്കണം. മഗ്രിബാകിന് സൂര്യൻ അസ്തമിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ വാച്ച് നോക്കുന്നതല്ല, വാച്ച് അതിനനുസരിച്ചാണെങ്കിൽ ഓക്കെയാണ്. പള്ളിയിലെ ബാങ്ക് വിളിക്കുന്നത് കൊണ്ട് നോമ്പ് മുറിക്കാൻ പറ്റൂല. എന്റെ പള്ളിയിലെ ബാങ്ക് കൃത്യത്തിന് കൊടുക്കുന്ന കൃത്യതയുള്ള മൊയ്ലാരാണെങ്കിൽ കുഴപ്പമില്ല. ഏതോ ഒരു മൊയ്ലാർ 10 മിനിറ്റ് മുമ്പ് ബാങ്ക് കൊടുത്താൽ നമുക്ക് മുറിക്കാൻ പറ്റൂല. അപ്പൊ കൃത്യമായി നമ്മളെ നോമ്പ് നമ്മൾ തന്നെ നോക്കണം, നമ്മളെ നിസ്കാരം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. ആകയാൽ നോമ്പ് മുറിക്കേണ്ട സമയമായാൽ നോമ്പ് മുറിക്കണം. അതുപോലെ അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ അതേ പ്രകാരം തന്നെ ചെയ്യണം. ലോകത്ത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന മാതൃക ഏറ്റവും വലിയ മാതൃകയാണ്. ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോൾ നബി തങ്ങൾ പോവുകയാണ്. ഭക്ഷണം കിട്ടാഞ്ഞിട്ടല്ല,
ഞാൻ പറയട്ടെ, ഹബീബ് നബിതങ്ങളുടെ കൂടെ സഹാബികൾ മഗ്‌രിബിന് നോമ്പ് മുറിക്കാതെ ആദ്യ കാലങ്ങളിൽ നോമ്പ് മുറിക്കാതെ അങ്ങനെ തന്നെ തുടർന്ന് നോമ്പെടുത്തു. രാത്രിയും ഭക്ഷണം കഴിച്ചില്ല. അങ്ങനെ നോമ്പെടുത്തപ്പോൾ നബി തങ്ങൾ വിരോധിച്ചു, നിങ്ങൾ അങ്ങനെ ഒന്നിച്ച് നോമ്പെടുക്കാൻ പാടില്ല, നോമ്പ് മുറിക്കണം, രാത്രിയിൽ ഭക്ഷണം കഴിക്കണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പറഞ്ഞപ്പോൾ ഹബീബ് നബി തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, ഇന്നക്കത്തുവാസിലു, ഓ നബിയേ, തങ്ങൾ ചേർത്ത് നോമ്പെടുക്കുന്നുണ്ടല്ലോ. നമ്മുടെ സദസ്സിലേക്ക് സാദാത്തുക്കൾ വരുന്നു. അല്ലാഹു തആല അവർക്കും നമുക്കും എല്ലാ സാദാത്തുക്കൾക്കും എല്ലാ ആലിമീങ്ങൾക്കും അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും തഖ്‌വയും ഏറ്റു തരുമാറാകട്ടെ. ഓ നബിയെ, തങ്ങൾ ചേർത്ത് നോമ്പെടുക്കുന്നുണ്ടല്ലോ, നോമ്പ് മുറിക്കാതെ അത്തായം കഴിക്കാതെ. അങ്ങനെ രാവും പകലും നോമ്പെന്നെ, അങ്ങനെ തങ്ങൾ എടുക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു സഹാബത്ത്. അപ്പൊ അവിടുന്ന് പറഞ്ഞു, ഇന്നി ലസ്തു മിസ്ലക്കും, ഞാൻ നിശ്ചയം നിങ്ങളെ പോലെ അല്ല. ബുഖാരിയിൽ, സഹീഹ് ബുഖാരി ഒരു റിപ്പോർട്ട് അങ്ങനെയാണ്, വേറൊരു റിപ്പോർട്ട് ഇന്നി ലസ്തു കഅഹദിം മിങ്കും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല. ഇന്നി ലസ്തു മിസ്ലക്കും, ഞാൻ നിങ്ങളെ പോലെ അല്ല. വേറൊരു റിപ്പോർട്ടിൽ ഇന്നി ലസ്തു കഅഹദിം മിങ്കും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല. വേറൊരു റിപ്പോർട്ട് ഇന്നി ലസ്തു കഹയ്യത്തിക്കും, ഞാൻ നിങ്ങളെ രൂപഭാവത്തിൽ അല്ല. യുത്ഇമുനി റബ്ബി വയസ്തീനി, എനിക്ക് എന്റെ റബ്ബ് ഭക്ഷണം തരുന്നുണ്ട്, നിങ്ങളത് കാണുന്നുമില്ല, അറിയുന്നുമില്ല. അതുപോലെ എന്റെ റബ്ബ് എനിക്ക് വെള്ളം തരുന്നുണ്ട്, നിങ്ങളത് കാണുന്നില്ല, അറിയുന്നില്ല. ആകയാൽ അഭൗതികമായ നിലക്ക് അള്ളാഹു എനിക്ക് ഭക്ഷണം തരുന്നുണ്ട്, അഭൗതികമായ നിലക്ക് എനിക്ക് അള്ളാഹു തല വെള്ളം തരുന്നുണ്ട്, നിങ്ങളത് കാണൂല, കേൾക്കൂല, അറിയൂല. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ അതിന് ഒരുപാട് തഫ്സീറുകൾ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നബിതങ്ങൾക്ക് അള്ളാഹു സ്പെഷ്യലായി ആരും കാണാതെ തന്നെ ഭക്ഷണവും വെള്ളവും കൊടുക്കുന്നു എന്നാണല്ലോ ഹദീസ് പറയുന്നത്. എങ്കിൽ പിന്നെ ഹബീബ് നബിതങ്ങൾക്കുണ്ടോ വല്ല പ്രയാസവും? പക്ഷേ ആ ഹബീബ് നബിതങ്ങൾ എന്തിനാണ് യഹൂദി ക്ഷണിച്ചപ്പോൾ പോയത്? ലോകത്തിന് എങ്ങനെയാണ് ഒരു ഭരണാധികാരി ഭരണം നടത്തേണ്ടതെന്ന് പഠിപ്പിക്കാനാണ്. പ്രതിപക്ഷമില്ലാത്ത ഭരണാധികാരിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. പക്ഷെ ആ റസൂലുള്ളാഹിന്റെ ആശയം അംഗീകരിക്കാത്ത, ഇസ്ലാം സ്വീകരിക്കാത്ത ജൂതനും ആ രാഷ്ട്രത്തിലെ ഒരു പൗരനാണ്. ആ രാഷ്ട്രത്തിലെ പൗരന്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിക്കുമ്പോ രാഷ്ട്രത്തലവനും കൂടിയായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്നതാ പറഞ്ഞത്, നിങ്ങളൊന്ന് ക്ഷണിച്ചു നോക്കൂ, കർണാടകയിലെ മുഖ്യമന്ത്രിയെ ഒന്ന് വിളിച്ചു നോക്കൂ, കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഒന്ന് വിളിച്ചു നോക്കൂ, അവര് നിങ്ങളെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കൂ. ഇതൊരു എതിരാളിയാണ്, ആശയത്തിൽ ഒരു നിലക്കും പൊരുത്തപ്പെടാത്ത ജൂതനാണ്. ആ ജൂതന്റെ വീട്ടിലാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. പക്ഷേ ജൂതന്മാര് പണ്ടേ ചതിയന്മാരാണ്, ഇന്നും കടുത്ത ചതിയന്മാരാണ്. ആ ജൂതന്മാര് ഹബീബ് നബിതങ്ങൾക്കുണ്ടാക്കിയ ഭക്ഷണത്തിൽ മാംസത്തിൽ വിഷം ചേർത്ത് കൊടുക്കുന്നു. ആ വിഷമുള്ള മാംസം നബിതങ്ങൾ വായിലിടുന്നു. ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ചോദിക്കുന്നു, നിങ്ങൾ എന്നോട് സത്യം പറയുമോ? അവര് പറഞ്ഞ് സത്യം പറയും. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, ഇദ്ദേഹത്തിന്റെ ബാപ്പാന്റെ പേരെന്താണ്? ഒരാളെ ബാപ്പാനെ പറ്റി ചോദിച്ചപ്പോ അവര് പേര് മാറ്റി പറഞ്ഞു കൊടുത്തു. നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ കളവാണ്, അദ്ദേഹത്തിന്റെ ബാപ്പാന്റെ പേര് ഇന്നതാണെന്ന് ശരിയായ പേര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തപ്പോൾ അവരിങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു കൊടുക്കുന്ന അറിവിനുണ്ടോ പരിധി? അറിവിനുണ്ടോ കണക്ക്? അല്ലമ കമാലം തകുൻ തഅലം വകാന ഫളുല്ലാഹി അലൈക അളീമാ.
ഓ നബിയെ, തങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു തങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങേക്ക് അള്ളാഹു തന്ന തരലുണ്ടല്ലോ, ഔദാര്യമുണ്ടല്ലോ, അത് വളരെ ഗംഭീരമാണ്. ഖുർആൻ അങ്ങനെയല്ലേ പറഞ്ഞത്? രണ്ടാമത് നബി നിങ്ങൾ ചോദിച്ചു, ഇനി നിങ്ങൾ എന്നോട് സത്യം പറയോ? അവര് പറഞ്ഞു, ഞങ്ങൾ കളുവറുടെ കാര്യമില്ല, ഞങ്ങൾക്ക് എന്നെ ബോധ്യപ്പെട്ടില്ലേ? ഞങ്ങൾ മാറ്റി പറഞ്ഞിട്ട് നിങ്ങൾ സത്യമുള്ളതുപോലെ പറഞ്ഞില്ലേ? നിങ്ങളോട് കളുവറുടെ കാര്യമില്ലല്ലോ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എനിക്ക് തന്ന ഭക്ഷണത്തിൽ വിഷം ചേർത്തിട്ടില്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് ഭക്ഷണം പാകം ചെയ്ത ജൂതപ്പെണ്ണ് പറയുന്നു, ഉണ്ട്, വിഷം ചേർത്തിട്ടുണ്ട്. ഹബീബ് നബി നിങ്ങൾ ആ ഭക്ഷണം ഒഴിവാക്കുകയാണ്, പക്ഷേ ഹബീബ് നബി നിങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായ അവിടുത്തെ ശിഷ്യന്മാരായ സഹാബത്തില്ലേ? അവര് ചോദിക്കുന്നു, ഞാനോ നബിയെ, ആ പെണ്ണിനെ ഞാനങ്ങ് കൊന്നുകളയട്ടെ? ഞങ്ങളെ പ്രിയപ്പെട്ട നേതാവിനെ, രാഷ്ട്രത്തലവനായ ഹബീബ് നബി തങ്ങളെ കൊല്ലാൻ വിഷം ചേർത്ത് കൊടുത്ത പെണ്ണിന് ഇവിടെ ജീവിക്കണോ? ഈ രാഷ്ട്രത്തിൽ ഞാൻ അവളെ അങ്ങ് കൊന്നുകളട്ടെ എന്ന് ചോദിക്കുമ്പോ, ആലല്ല, അവളെ കൊല്ലണ്ട എന്ന് പറഞ്ഞൊരു ഭരണാധികാരിയല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി? അത്രയും വിശാലമായ കാരുണ്യമുള്ളൊരു ഭരണാധികാരി എവിടെ? അത്രയും വിശാലമായ മനസ്സുള്ളൊരു നേതാവ് എവിടെ? ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആൺമക്കൾ മരണപ്പെട്ടു പോയപ്പോൾ, നബി തങ്ങൾ പിൻഗാമി ഇല്ലാത്തവനാണെന്ന് വിവരം കേട്ടവൻ ആക്ഷേപിച്ച് പറഞ്ഞതാണ്. ആ ആക്ഷേപിച്ച് പറഞ്ഞതിന് മറുപടിയായി അള്ളാഹു ഖുർആനിൽ ഇറക്കിയതാണ്, ഇന്നാ അതൈനാകൽ കൗസർ. ഓ നബിയെ, അങ്ങേക്ക് ധാരാളം ഖൈർ അള്ളാഹു തആലയാകുന്ന നമ്മൾ നിശ്ചയം മായും തന്നിട്ടുണ്ട് നബിയേ. ആ ഖൈറിൽ ഒരുപാട് സംഗതികളുണ്ട്, അതിൽപ്പെട്ടതാണ് പാരത്രിക ലോകത്ത് അല്ലാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം മുക്കി കൊടുക്കുന്ന ഹൗദുൽ കൗസർ ഉണ്ടല്ലോ, അതും അതിൻ്റെ തഫ്സീറിലുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു തഫ്സീർ ഇമാം റാസി 10-15 തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു തഫ്സീറാണ്, ധാരാളം മക്കളെ അല്ലാഹു തആല ഹബീബ് നബി തങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ മക്കളെ കൊണ്ട് ലോകം മുഴുക്ക അല്ലാഹു നിറച്ചിട്ടുണ്ട്. അതാണ് കേട്ടോ അഹ്ലു ബൈത്തി റസൂലില്ലാഹി, അല്ലാഹുവിൻ്റെ റസൂലിന്റെ പൊന്നോമന മക്കൾ. ആ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുക എന്നത് അല്ലാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമാണ്. ഏതുപോലെ വല്ലദീന ആമനു അസദ്ദു ഹുബ്ബല്ലാ, ഈമാനുള്ളവനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും സ്നേഹിക്കുന്നതും അല്ലാഹുവിനെയാണ്. കാരണം എൻ്റെ കിഡ്നി എൻ്റെ റബ്ബ് തന്നതാണ്, അത് വർക്ക് ചെയ്യിപ്പിക്കുന്നതും എൻ്റെ റബ്ബ് തന്നെയാണ്. എൻ്റെ ഹാർട്ട് തന്നവൻ എൻ്റെ റബ്ബാണ്, അത് വർക്ക് ചെയ്യിപ്പിക്കുന്നതും എൻ്റെ റബ്ബാണ്. എൻ്റെ ബ്രെയിൻ തന്നതും എൻ്റെ റബ്ബാണ്, അത് വർക്ക് ജയിപ്പിക്കുന്നതും എൻ്റെ റബ്ബാണ്. എൻ്റെ കരൽ തന്നത് എൻ്റെ റബ്ബാണ്, അത് വർക്ക് ജയിപ്പിക്കുന്നതും എൻ്റെ റബ്ബാണ്. സംസാരിക്കുന്ന നാവും ചിന്തിക്കുന്ന മനസ്സും എൻ്റെ കയ്യും കാലും കണ്ണും മൂക്കും നാക്കും പെല്ലും പല്ലും തോലും എൻ്റെ രോമങ്ങളും എല്ലാം എൻ്റെ റബ്ബ് തന്നതാണ്. എൻ്റെ റബ്ബ് തന്നതല്ലാതെ എന്നിലൊന്നുമില്ല, ഞാനുമില്ല, എനിക്ക് ആവശ്യമുള്ളതൊന്നുമില്ല. എല്ലാം തന്ന റബ്ബിനെ സ്നേഹിക്കാത്തവനേക്കാൾ നന്ദിയില്ലാത്തവനാരാണ്, ബുദ്ധിയില്ലാത്തവനാരാണ്.
ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെയാണ്. ഇതിനെക്കുറിച്ച് വിവരിച്ചുകൊണ്ടാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ ഹബീബ് നബി തങ്ങളെ സ്നേഹിക്കാതെ സ്വന്തം ശരീരത്തെക്കാളും ഉമ്മവാപ്പയെക്കാൾ മക്കളെക്കാൾ എല്ലാറ്റിനേക്കാളും ഹബീബ് നബി തങ്ങളെ സ്നേഹിക്കാത്തവൻ ഈമാനില്ലെന്ന് സത്യം ചെയ്ത് പറഞ്ഞില്ലേ? അപ്പൊ ഹബീബ് നബി തങ്ങളോടുള്ള സ്നേഹമോ? അതിനെ സംബന്ധിച്ച് ഇമാം ഗസ്സാലി തങ്ങൾ പറഞ്ഞു, ഐനുൽ ഹുബ്ബിലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം അത് അല്ലാഹുവിനോടുള്ള സ്നേഹമാണ്. കാരണം എന്താണ്? ഹുബ്ബു റസൂലി ഹുബ്ബു റസൂലിൽ മുർസിലി, പറഞ്ഞേച്ചവന്റെ റസൂലിനെ പറഞ്ഞവൻ പറഞ്ഞേച്ച ആളെ സ്നേഹിക്കുകയാണ്. അല്ല പറഞ്ഞേച്ച ആളെ സ്നേഹിക്കുമ്പോൾ അല്ലാഹുവിനെ സ്നേഹിക്കലാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനോടുള്ള സ്നേഹം തന്നെയാണ് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം. അതുപോലെ തന്നെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരമക്കളായ തങ്ങന്മാരോടുള്ള സ്നേഹം. അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അനന്തര ക്കാരായ ആലിമീങ്ങളോടുള്ള സ്നേഹം, അത് റസൂലുള്ളാരോടുള്ള സ്നേഹമാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ മുൻപല്ല് പൊട്ടി തെറിച്ച്, അതുപോലെ തലയിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ച്, കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ച്, അങ്ങനെ ഒരുപാട് ത്യാഗം സഹിച്ച് ഇവിടെ പഠിപ്പിച്ച പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും നയങ്ങളും തീരുമാനങ്ങളുമെല്ലാം അവിടുത്തെ പിൻതലമുറക്ക് എത്തിച്ചു കൊടുക്കുന്ന ഡ്യൂട്ടി എടുക്കുന്നവരാണ് അവിടുത്തെ ദീനിന്റെ ആലിമീങ്ങൾ. ആ ആലിമീങ്ങളോടുള്ള സ്നേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമാണ്. അവിടുത്തെ ഉമ്മത്തിനോടുള്ള സ്നേഹം നബി തങ്ങളോടുള്ള സ്നേഹമാണ്. അതുപോലെ യതീം മക്കളോടുള്ള സ്നേഹം നബി തങ്ങളോടുള്ള സ്നേഹമാണ്. സാധുക്കളോടുള്ള സ്നേഹം നബി തങ്ങളോടുള്ള സ്നേഹമാണ്. മുത്തഖീങ്ങളോടുള്ള സ്നേഹം നബി തങ്ങളോടുള്ള സ്നേഹമാണ്. ആകയാൽ അതെല്ലാം ഹബീബ് നബി തങ്ങളോടുള്ള സ്നേഹമാണ്. അത് നിർബന്ധമാണ്. അത് അല്ലാഹുവിനോടുള്ള സ്നേഹമാണ്. ആ സ്നേഹമുള്ളവനാണ് മുഅ്മിൻ. യാ അഹ്ല ബൈതി റസൂലില്ലാഹി ഹുബ്ബുകും ഫർളു മിനല്ലാഹി ഫിൽ ഖുർആനി അൻസലഹു കഫാകും മിൻ അദീമിൽ ഖദരി അന്നകും മല്ലം യുസല്ലി അലൈക്കും ലാ സലാത്ത ലഹു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പാടിയില്ലേ, അഹ്ല ബൈത്തിന് മിതങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കൂ എന്നത് നിർബന്ധമാണ്. നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് പറഞ്ഞ ഉടനെ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന്റെ പേരിൽ സലാത്തി ഇല്ലാതെ നിസ്കാരം പൂർണ്ണമാകില്ല. അതുകൊണ്ട് സാദാത്തുക്കളോടുള്ള സ്നേഹം, അതിൽ വഫാത്തായി പോയ മുൻഗാമികളായ സയ്യിദന്മാരെ സ്നേഹിക്കാൻ സ്നേഹം പ്രകടിപ്പിക്കുന്ന സദസ്സാണ് റൂസിന്റെ സദസ്സ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മജ്ലിസ് തമ്മിൽ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ 11:45 ട്രെയിനിന് മംഗലാപുരത്തിന് പോകണം. അതുകൊണ്ട് സമയത്തിന്റെ കുറവുണ്ട്. എല്ലാവരും ക്ഷമിക്കണം. ഇൻഷാല്ലാഹ് ഇവിടെ പ്രസംഗിക്കാൻ ധാരാളം ആലിമീങ്ങളുണ്ട്, ദുആ ചെയ്യാൻ ആലിമീങ്ങളുണ്ട്, അതുപോലെ ഇവിടെ സയ്യിദന്മാരുണ്ട്. എല്ലാം കഴിഞ്ഞിട്ടേ നിങ്ങളൊക്കെ പോകും. നിങ്ങൾക്ക് ആർക്കും ട്രെയിനിന് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് ട്രെയിനിന് പോകാതെ നിർവാഹമില്ല. നാളെ രാവിലെ മുതൽക്ക് എത്രയോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, ഒരുപാട് പരിപാടികളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ അമലുകളും കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ ഉറൂസ് അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അത് സാലിഹീങ്ങളോട് സയ്യിദന്മാരുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതായി അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്ന നമ്മൾ കൃത്യമായി 5 വഖ്ത് നിസ്കരിക്കുന്നവരാകണം. അല്ലെങ്കിൽ പിന്നെ എന്താവൂല? അല്ലാഹു തആല നമുക്ക് നിർബന്ധാക്കി അസ്സലാമു അലൈക്കും അയ്യുഹ നബിയുന്നു നബിതങ്ങളെ വിളിച്ച് സലാം പറയൽ വുജൂബായ സലാമ, അത് കൃത്യത്തിന് പറയുന്നില്ലേ? പിന്നെ എന്ത് സ്നേഹാവിനയമത്? അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. കൃത്യമായി ചൊല്ലേണ്ട സലാത്താണ് നബിതങ്ങൾക്കും നബിതങ്ങളുടെ കുടുംബത്തിന്റെയും പേരിൽ സലാത്ത്. അത് ചൊല്ലാൻ നമ്മൾ രാവിലെ സുബ്ഹിക്ക് എഴുന്നേൽക്കുന്നില്ലേ? പിന്നെ നമ്മൾ എന്ത് സ്നേഹമാണ് പ്രകടിപ്പിക്കുന്നത്? ഇവിടെ കൃത്യമായി 5 വഖ്ത് നിസ്കരിക്കണം. അല്ലാഹു നിർബന്ധമാക്കിയതെല്ലാം ജീവിതത്തിൽ എടുക്കണം. അല്ലാഹു ഹറാമാക്കിയതെല്ലാം കൈയൊഴിക്കണം. അല്ലാഹുവിന്റെ വെള്ളം കുടിച്ച് അവന്റെ ഭക്ഷണം കഴിച്ച് അവന്റെ ഓക്സിജൻ
പുരോഹിതനെ സജിച്ച് അവന്റെ ഭൂമിയിൽ ജീവിക്കുമ്പോ അള്ളാഹുവിന്റെ പാവപ്പെട്ട അടിമയാണെന്ന വിനയത്തിന്റെ ബോധത്തോടുകൂടി കൃത്യമായി അള്ളാഹുവിന്റെ ദീനെ സജിച്ച് ജീവിച്ച് മരിക്കണം. അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى اله واصحابه سيدنا ومولانا محمد ارحم الراحمين يا رب. ഈ സദസ് നീ പൊരുത്തപ്പെട്ട സദസാക്കണം റഹ്മാനെ. മഹാന്മാരെ സയ്യിദന്മാരും ആലിമീങ്ങളും ഇവിടെ പ്രസംഗിക്കുമ്പോഴും ദുആ നടത്തുമ്പോഴും എല്ലാം കഴിയുന്നതുവരെ ക്ഷമിച്ചിരിക്കുന്ന ആളുകൾക്കും ഞങ്ങൾക്കും നീ സ്വർഗം തരണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ എല്ലാവരെയും നീ ക്ഷമയുള്ളവരിൽ ഉൾപ്പെടുത്തി തരണം റഹ്മാനെ. അല്ലാഹുവേ തഖ്വയോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിച്ച് സാലിഹീങ്ങളെ കൂടെ സ്വർഗത്തിൽ നിർമ്മിച്ചുകൂടാൻ, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബവും കൂടെ സ്വർഗത്തിൽ നിർമ്മിച്ചുകൂടാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് തരണം റഹ്മാനെ. ഞങ്ങൾ മരണപ്പെട്ടുപോയ എല്ലാ ആളുകൾക്കും ഞങ്ങളെ ഉമ്മവാപ്പമാർ ഉസ്താദുമാർ അതുപോലെ ബന്ധപ്പെട്ട ജനങ്ങൾ സ്നേഹിച്ച ജനങ്ങൾ ആരൊക്കെ മരിച്ചുപോയി അവരെല്ലാവരെയും ഞങ്ങളെ സ്വർഗത്തിൽ നിർമ്മിച്ചു വിടണം റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين. എല്ലാവരോടും ദുആ ഉണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.